അപ്പോൾ ഇതാണ് ബോർഡർ, തൊട്ടപ്പുറത്ത് കാണുന്ന ആ പച്ചപ്പുള്ള സ്ഥലം ബംഗ്ലാദേശിലെ. നമ്മളിപ്പോൾ ഷ്നോപ്പഡെങ്ങിലെ ബീട്ടിൽ നട്ട് റിസോർട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളിന്ന് ലഞ്ച് കഴിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ഡോക്കിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബോട്ടിംഗ്. അതിൽ വെള്ളം അത്രയും ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് കാണാം. സോ ബീട്ടിൽ നട്ട് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അതിന് കാരണം ഇവിടെ കംപ്ലീറ്റ് ബീട്ടിൽ നട്ട് കൃഷിയാണ്. ആൻഡ് ഇവിടെ നമുക്ക് ആ റിവർ കാണാൻ പറ്റും. നല്ല ക്ലിയർ വാട്ടർ ആണെന്ന് ഇവിടെ നിന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ അതിലാണ് നമ്മൾ നാളെ ബോട്ടിങ്ങും പിന്നെ കയാക്കിംഗ് അങ്ങനെ പല ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുന്നത്. എന്താണ് ഓർഡർ ചെയ്തിരിക്കുന്നത്? ചിക്കൻ ബിരിയാണി, ചില്ലി ചിക്കൻ, ഡ്രൈ ഫ്രൈ, പിന്നെ ലെമൺ ജ്യൂസ്, വിഷ്ണു പെപ്സി. ഇന്ത്യയിലെ ഏത് ഹോട്ടലിൽ പോയാലും ഓർഡർ ചെയ്യുന്ന ചിക്കൻ ബിരിയാണി. പൊറോട്ടയും ബീഫും കിട്ടായിരുന്നെങ്കിൽ ഓർഡർ ചെയ്തേനെ, പക്ഷേ ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് പിന്നെ എല്ലാം ചൌ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചൈനീസ് ചൗമീൻ, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് മെയിൻ. പെർ പേഴ്സൺ 50 ആണ് കേട്ടോ. വില്ലേജിലേക്ക് കയറാന്ന് അവിടെയുള്ള പോയിന്റ് ആണ്. ഷ്നോപ്പ്ഡെങ് അഡ്വഞ്ചർ സ്പോർട്സ് കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് കടക്കാനുള്ള ബ്രിഡ്ജ്. Okay, so we are crossing the bridge. ഇതിക്കേറിയ ചെറുടാ വീക്ക് ആണെങ്കിൽ 1000 രൂപയാണ് തോന്നുന്നത്. വാട്ട് ATM പാടില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ 15 വരെ പറ്റുമല്ലേ, അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ രണ്ട് പേരേ ഉള്ളൂ. ഓക്കോ. ഇതാണ് നമ്മുടെ ഡോക്കി റിവർ. അടിയിൽ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണോ, അടിയിൽ എന്താന്ന് നമുക്ക് കല്ലൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറെ പേര് ബോട്ടിങ് കയാക്കിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ബ്രിഡ്ജ് തന്നെ ഒരു പോളീസാണല്ലേ. അവിടെ കാണുന്ന ആ ക്യാമ്പും ഹട്ടും, ആ ഹട്ടിലായിരിക്കും നമ്മൾ ഇന്ന് താമസിക്കുക. നാളെ നമ്മൾ ആ ക്യാമ്പിൽ സ്റ്റേ ചെയ്യും. ഒരു 50 മീറ്റർ കൂടി ഞാൻ നമ്മള് വന്ന വഴി. ഇതാണ് ഇവരുടെ റിവർ സൈഡ് ക്യാമ്പ്സ്. അതിന്റെ കൂടെ തന്നെ ഹോം സ്റ്റേ ഉണ്ട്. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അവരുടെ ഹോം സ്റ്റേ, ഒരു ക്യാബിൻ പോലത്തെ സെറ്റപ്പിലാണ്. ആൻഡ് നാളെ നൈറ്റ് നമ്മൾ ഈ ക്യാമ്പിൻ്റെ എക്സ്പീരിയൻസ് കൂടി ചെയ്യണമല്ലോ, അപ്പം അതിന് വേണ്ടി ക്യാമ്പിൽ സ്റ്റേ ചെയ്യും. കൊള്ളാമല്ലേ, ക്യാമ്പ്സൊക്കെ ഹൈറ്റൊക്കെ ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് ക്യാമ്പ് ഉണ്ട്, ഒന്ന് ഇങ്ങനത്തെ വലിയ ക്യാമ്പ്, പിന്നെ ഒന്ന് അപ്പുറത്തെ കാണുന്ന പോലത്തെ ചെറിയ ക്യാമ്പ്. നമ്മളെടുത്തിരിക്കുന്ന വലുതാണ്. ഇതാണ് നമ്മുടെ സ്റ്റേ. ഇവിടെ ഉള്ള ഏറ്റവും പൊളി സ്റ്റേ ഇതാന്ന് തോന്നുന്നു. ഗവൂയിലാണ് നമ്മളിപ്പം. നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് വന്ന ബ്രിഡ്ജ് ഇതേ ദൂരെ കാണാം. 200 മീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ സ്റ്റേ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, റിവർ സൈഡാണ്. അപ്പം വെള്ളത്തിൻ്റെ നല്ല സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. ഹട്ട് എങ്ങനെയുണ്ട് നോക്കാലേ. ഓക്കെ, ചെറിയ ഡൈനിങ് ഏരിയ. അപ്പം സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിനി കയാക്കിങ്ങിന് പോവാണ്. പെർ കയാക്ക് എത്ര വിഷ്ണു? 600. യെസ്, 600 ഉള്ളൂ കേട്ടോ പെർ കയാക്ക്. കയാക്കിങ്ങിന് പോകുന്ന റൂട്ട് ഇതാണ്. നമ്മുടെ പുള്ളി മിസ്റ്റർ റിയോ നമ്മുടെ കയാക്കാണ് പുള്ളി കൊണ്ടുവന്നിരിക്കുന്നത്.
വരപ്പേടിക്കല്ലേ. ലിയയാണ് ബോട്ട് സ്റ്റിയർ ചെയ്യുന്നത്. അതെ, മെല്ലെ മെല്ലെ ഒക്കെയാണ്. നീ അങ്ങനെ തിരിച്ചോ, അങ്ങനെ ഒരിടത്ത് പോകും. കുറേ പേര് ഇവിടെ ഡോക്കി റിവറിൽ ഫിഷിങ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തുകൂടെ പോയി നോക്കാം. അവരടിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ ഡോക്കി റിവറിൽ നമ്മൾ കയാക്കിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. മറിച്ചിടൂ, ഇതാണ് നമ്മൾ വന്ന പാലം. നല്ല കാറ്റ്, നല്ല സ്പീഡും കിട്ടിയിട്ടുണ്ടല്ലേ. ഇപ്പൊ വിഷ്ണു ഒറ്റയ്ക്ക് ചെയ്യുന്ന ശരിയൊക്കെ പോകുന്നുണ്ട്. വിഷ്ണുവിന് ഇപ്പോഴാണ് ഐഡിയ കിട്ടിയത് തോന്നുന്നു. ഹായ്, നല്ല കാറ്റ്. അപ്പൊ നമ്മള് ഡോക്കി റിവറില് കയാക്കിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചുമ്മാ ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടിയല്ലോ. അപ്പൊ എന്തായാലും ഒന്ന് കുളിക്കാൻ വേണ്ടി ഒന്ന് പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് ടൈം ആയിരുന്നു. അപ്പം സൺസെറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാനും പറ്റി ഡോക്കി റിവറിൽ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കയാക്കിങ് ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. ഈ ബോട്ട് റൈഡിനേക്കാളും ബെറ്റർ കയാക്കിങ് ആണെന്ന് തോന്നുന്നുല്ലേ. അതെ, നമുക്ക് നേരെ എന്താണ് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനും പറ്റില്ല. ഇഷ്ട സ്ഥലത്തേക്കൊക്കെ പോവാലോ. 45 മിനിറ്റ് നല്ല വർത്താണ്. ഗവൂ അഡ്വഞ്ചറിൽ നമ്മുടെ ക്യാബിനിൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകണം. സോ ഡിന്നർ നമ്മൾ ചിക്കൻ കറിയും റൈസും ആണ് ഓർഡർ ചെയ്തത്. സോ വിത്ത് റിവർ വ്യൂ നമുക്ക് കഴിക്കാം. ചിക്കൻ കറി, എന്താ ഉള്ളക്കണം, വെജിറ്റബിൾസ്, റൈസ് and here we go.